നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന കേരളത്തിൽ പരസ്യമായി കൊലവിളി മുദ്രാവാക്യവുമായി CPM പ്രവർത്തകർ. CPM പ്രവർത്തകന്റെ കൊലപാതകം മാത്രമല്ല, കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ ഗുണ്ടകളുടെ തേർവാഴ്ചയാണ്. നിരവധി മനുഷ്യജീവനുകളാണ് ഇവിടെ കൊഴിഞ്ഞു വീണത്. പൂർണ്ണമായും പോലീസ് പരാജയം. കൊലപാതകങ്ങളും ഗുണ്ടാക്രമണങ്ങളും ഇവിടെ തുടർക്കഥയാവുന്നു. പോലീസ് വീഴ്ചയാണ് എല്ലാത്തിൻ്റെയും കാരണം. ആഭ്യന്തര വകുപ്പ് തികച്ചും നോക്കുകുത്തി. ഇടതു തുടർഭരണത്തിൻ്റെ എല്ലാ ശോഭയും കെട്ടടങ്ങിയിരിക്കുന്നു. പിണറായി വിജയൻ ഏറെക്കുറെ നിശ്ചലാവസ്ഥയിൽ നിൽക്കുന്ന കാഴ്ച. ഇന്നലെ തലശ്ശേരിയിൽ കൊല്ലപ്പെട്ട CPM പ്രവർത്തകൻ തൻ്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന് പോലീസിനോട് പറഞ്ഞിരുന്നു. അപ്പോൾ പോലീസ് ഇദ്ദേഹത്തെ ഉപദേശിച്ചത് നോക്കിയും കണ്ടും നടക്കാനാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയം തന്നെയാണ് പോലീസ് ഇങ്ങനെ നിഷ്ക്രിയമാകാൻ കാരണമെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. തുടർച്ചയായി കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലും കേട്ടുകേൾവിയില്ലാത്ത വിധം വർദ്ധിച്ചിരിക്കുന്നു. രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് എറണാകുളത്തൊരു 2020 പ്രവർത്തകനെ CPM പ്രവർത്തകർ മർദ്ദിച്ചു കൊന്നത്. അതിനെ ന്യായീകരിച്ച് ഒരുപിടി CPM നേതാക്കളും കളത്തിലിറങ്ങിയിരുന്നു. എന്തിനേറെ സ്ഥലം MLA ശ്രീനിജൻ പോലും പറഞ്ഞത് ലിവർ സിറോസിസ് മൂലമാണ് 2020 പ്രവർത്തകൻ മരിച്ചതെന്ന്. ഈ അടുത്ത കാലത്ത് പത്തനംതിട്ടയിൽ ഒരു CPM പ്രവർത്തകന്റെ കൊലപാതകത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ല എന്ന് കേരളത്തോട് ആദ്യം പറഞ്ഞത് അവിടുത്തെ പോലീസ് സംവിധാനം തന്നെയാണ്. എന്നാൽ പാർട്ടി പെട്ടെന്ന് ഈ കാര്യത്തിൽ ഇടപെട്ട് പോലീസിനെ തിരുത്തിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് മാത്രം കേരളത്തിൽ നടന്നത് 37 രാഷ്ട്രീയ കൊലപാതകങ്ങൾ. തുടർഭരണത്തിലും അതുതന്നെയാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ കാണുന്നത്. കൊലപാതകങ്ങളിൽ RSS SDPI കോൺഗ്രസും CPM മുസ്ലിം ലീഗും ഒക്കെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കാഴ്ച. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് പരസ്പരം പഴി പറയാൻ മാത്രമേ ഈ അവസ്ഥയിൽ കഴിയൂ. പാർട്ടിക്കകത്തും പുറത്തുമൊക്കെ പോലീസ് വിമർശിക്കപ്പെടുന്നു. പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങളിൽ പിണറായി വിജയന് നേരിട്ട് വരെ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നു. കോടിയേരി ബാലകൃഷ്ണന് പോലും ഒടുവിൽ തുറന്നു പറയേണ്ടി വന്നു കേരളത്തിൽ പോലീസ് വീഴ്ചയുണ്ട് എന്ന്. പോലീസിൽ സെൽഫരണമെന്ന ആക്ഷേപത്തിന് ഇടകൊടുക്കരുത് എന്ന് ഒരു വശത്ത് പിണറായി വിജയൻ പാർട്ടി സഖാക്കളോട് ആവശ്യപ്പെടുമ്പോൾ മറുവശത്ത് പോലീസ് പൂർണ്ണമായും നിഷ്ക്രിയമായ അവസ്ഥയിൽ. കേരളത്തിൽ ഭരണം നിശ്ചലാവസ്ഥയിലെന്നാണ് ഇപ്പോൾ പാർട്ടി പ്രവർത്തകർ പോലും പറയുന്നത്. സ്വന്തം സഖാക്കളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പോരാളി ഷാജി ഉൾപ്പെടെയുള്ളവർ പിണറായി വിജയൻ സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. തലശ്ശേരിയിൽ CPM പ്രവർത്തകനായ ഹരിദാസൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ മുഖ്യസൂത്രധാരൻ BJP മണ്ഡലം പ്രസിഡന്റും തലശ്ശേരി നഗരസഭാ കൗൺസിലറുമായ ലിജേഷ് എന്നാണ് ഇപ്പോൾ പോലീസ് വിശദീകരിക്കുന്നത്. ലിജേഷ് കൃത്യമായി നടത്തിയ ആസൂത്രണമാണ് ഒടുവിൽ ഹരിദാസന്റെ കൊലപാതകത്തിൽ കലാശിച്ചത്. ലിജേഷിന് പുറമെ KV വിമിൻ, അമൽ മനോഹരൻ, സുമേഷ് എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. സംഭവ ദിവസം പുലർച്ചെ 1 മണിക്ക് ലിജേഷ് നടത്തിയ വാട്സാപ്പ് കോളാണ് ഇപ്പോൾ നിർണായക തെളിവായി പോലീസ് ഉയർത്തിക്കാട്ടുന്നത്. ലിജീഷ് വിളിച്ച കോൾ ആളുമാറി അദ്ദേഹത്തിന്റെ ബന്ധുവിനാണ് ആദ്യം ലഭിച്ചത്. തുടർന്ന് ബന്ധു ലിജീഷിനെ തിരിച്ചു വിളിക്കുന്നു. പിന്നീട് ലിജീഷ് വിളിച്ചത് സുമേഷിനെ. ഇയാളാണ് ഹരിദാസൻ ഹാർബറിൽ നിന്ന് വീട്ടിലേക്ക് പുറപ്പെട്ട വിവരം കൊലയാളി സംഘത്തെ അറിയിക്കുന്നത്. ഒരാഴ്ച നീണ്ടുനിന്ന ആസൂത്രണമായിരുന്നു ഹരിദാസൻ വധത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറയുന്നു. ഇവർ കൊലപാതകത്തിനായി പ്രത്യേക പദ്ധതി തയ്യാറാക്കിയിരുന്നു. ലിജേഷ് BJP പ്രവർത്തകർ ഉൾപ്പെടുന്ന കൊലയാളി സംഘത്തിനെ വീടിന്റെ പരിസരത്ത് ഹരിദാസന് വേണ്ടി കാത്തുനിർത്തിയിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. 2 ബൈക്കുകളിലായി എത്തിയ സംഘം ഹരിദാസൻ വീട്ടിലെത്തുന്നതും കാത്തുനിന്നു. ഇനി കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത സംഘത്തെയാണ് പിടികൂടാനുള്ളത്. ഇന്നലെ പുലർച്ചെ 1:30 അതിനിഷ്ഠൂര കൊലപാതകം കണ്ണൂരിൽ നടന്നത്. കൊരമ്പിൽ താഴെക്കുനിയിൽ ശ്രീമുത്തപ്പൻ വീട്ടിൽ ഹരിദാസനെ വെട്ടിനുറുക്കിയാണ് കൊലയാളി സംഘം വധിച്ചത്. കടലിൽ ജോലിക്ക് പോയി വീട്ടിൽ തിരിച്ചെത്തിയ ഹരിദാസൻ അടുക്കള ഭാഗത്ത് പോയി മീൻ ഭാര്യയെ ഏൽപ്പിക്കുന്നു. തുടർന്ന് മുൻഭാഗത്തേക്ക് നടന്നു നീങ്ങുന്നതിനിടെ അക്രമികൾ ചാടി വീണു. രക്ഷപ്പെടാൻ മതിൽ ചാടുന്നതിനിടെ വെട്ടിവീഴ്ത്തുകയായിരുന്നു ഹരിദാസനെ. ഹരിദാസിന്റെ ഇടത്തുകാൽ അറുത്തുമുറിച്ച് അവർ വലിച്ചെറിഞ്ഞു കളഞ്ഞു. ശരീരത്തിൽ 20-ലേറെ വെട്ടുകൾ ഏറ്റിരുന്നു. February 5 കോലോത്ത് ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഒരു സംഘർഷം ഉടലെടുത്തിരുന്നു.
സി പി എം ബി ജെ പി പ്രവർത്തകർ തമ്മിലായിരുന്നു സംഘർഷമുണ്ടായത്. അന്ന് ഹരിദാസിന്റെ സഹോദരൻ സുരേന്ദ്രന് പരിക്കേറ്റിരുന്നു ഈ സംഘർഷത്തിൽ. തുടർന്ന് 5 ബി ജെ പി പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. പോലീസ് കേസെടുത്തതിന് പിന്നിൽ ഹരിദാസനാണ് കാര്യങ്ങൾ വിശദീകരിച്ചതെന്ന് ഒരു കൂട്ടം ആളുകൾ വിശ്വസിച്ചു. അതുകൊണ്ടാണ് ഹരിദാസിനെ ഏതെങ്കിലും വിധത്തിൽ വകവരുത്താൻ അവർ പിന്നീട് തീരുമാനമെടുത്തതെന്ന് പോലീസ് പറയുന്നു. തന്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന കാര്യം പോലീസിനോട് ഹരിദാസൻ തന്നെ നേരിട്ട് പറഞ്ഞിരുന്നു. അപ്പോഴൊക്കെ പോലീസ് ഉപദേശിച്ചത് നോക്കിയും കണ്ടും നടന്നോളാൻ. ജനാധിപത്യ കേരളത്തിന് തീരാക്കളങ്കമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. ഈ കഴിഞ്ഞ ദിവസം കിഴക്കമ്പലത്ത് 2020 പ്രവർത്തകനാണ് പാർട്ടി പ്രവർത്തകരുടെ മർദ്ദനത്തിൽ മരിച്ചതെങ്കിൽ ഇപ്പോൾ സി പി എം പ്രവർത്തകൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ ഏറി വരുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനകൾ. മറുവശത്ത് കൊലവിളി മുദ്രാവാക്യവുമായി ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴും തെരുവിൽ പോർവിളി മുഴക്കുന്നു. ഭരിക്കുന്നവർ നിഷ്ക്രിയമായിരുന്നാൽ, പോലീസ് നിശ്ചലമായി നിന്നാൽ ഇനിയും ഒരുപാട് ജീവനുകൾ കേരളത്തിൽ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ സർക്കാർ തങ്ങളുടെ തെറ്റ് തിരുത്തുക. പിണറായി വിജയൻ വീഴ്ച സംബന്ധിച്ച് പോലീസിനെ അടിയന്തരമായി ക്രിയാത്മകമാക്കിയെടുക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.